ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഷുറൻസ് ആൻഡ് ബാങ്കിങ് സെക്ടറിലെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇത് ഈ ഒരു ക്ലാസ് ഒന്ന് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടാണിത്. ഇൻഷുറൻസിനെ പറ്റി ആദ്യം ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് ഇൻഷുറൻസ് കമ്പനി ഇൻ ഇന്ത്യ, വിച്ച് ഈസ് ദ ഫസ്റ്റ് ഇൻഷുറൻസ് കമ്പനി ഇൻ ഇന്ത്യ, അത് ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ്. ഇനി ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? കൊൽക്കത്തയിലാണ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1818. ഓക്കെ, 1818. അപ്പോൾ ഇത് ഓർക്കുക, ഫസ്റ്റ് ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് ആണ്. അത് കൊൽക്കത്തയിലാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1818. ദ ഫസ്റ്റ് നേറ്റീവ് ഇൻഷുറൻസ് പ്രൊവൈഡർ ഇൻ ഇന്ത്യ. ഫസ്റ്റ് നേറ്റീവ് ഇൻഷുറൻസ് പ്രൊവൈഡർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെയുള്ള ഇൻഷുറൻസ് പ്രൊവൈഡർ ആദ്യത്തേത് ഏതാണ്? ദ ബോംബെ മ്യൂച്വൽ ലൈഫ് അഷ്യൂറൻസ് സൊസൈറ്റി. ദ ബോംബെ മ്യൂച്വൽ ലൈഫ് അഷ്യൂറൻസ് സൊസൈറ്റി. ദ ബോംബെ മ്യൂച്വൽ ലൈഫ് അഷ്യൂറൻസ് സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. ബോംബെ മ്യൂച്വൽ ലൈഫ് അഷ്യൂറൻസ് സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1870. 1870 ബോംബെ മ്യൂച്വൽ ലൈഫ് അഷ്യൂറൻസ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്. The year in which the Government of India issued an ordinance for nationalizing the life insurance sector in India. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് സെക്ടറ് നാഷണലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. അത് ഏത് വർഷമാണ് അങ്ങനെ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചത്? 1956. 1956. ആർ എൻ മൽഹോത്ര കമ്മീഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. ആർ എൻ മൽഹോത്ര കമ്മീഷൻ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇൻഷുറൻസ് സെക്ടർ. അപ്പോൾ ഇൻഷുറൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ആർ എൻ മൽഹോത്ര കമ്മീഷൻ. ആൻ ഓട്ടോണമസ് ബോഡി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ടു റെഗുലേറ്റ് ആൻഡ് ഡെവലപ്പ് ദ ഇൻഷുറൻസ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. ഇൻഷുറൻസ് ഇൻഡസ്ട്രി ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യാനും അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും സ്ഥാപിതമായ ഓട്ടോണമസ് ബോഡി ഏതാണ്? ഇറ്റ് ഈസ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി അഥവാ IRDA ആണ് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയുടെ കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇനി ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് IRDA എവിടെയാണ്? ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് IRDA ആൻഡ് ദാറ്റ് ഈസ് ഇൻ ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് IRDAയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇറ്റ് വാസ് ഇൻകോർപ്പറേറ്റഡ് ആസ് എ സ്റ്റാറ്റൂട്ടറി ബോഡി. ഇത് ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയാക്കി മാറ്റിയത് എന്നാണ്? April 2000 ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയായിട്ട് ആക്കിയത്. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് ഇൻ. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ ഫോം ചെയ്തത് എന്നാണ്? 1972 ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്. അടുത്തത്, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ വാസ് നാഷണലൈസ്ഡ് ഓൺ. എന്നാണ് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ നാഷണലൈസ് ചെയ്തത്, ദേശസൽക്കരിച്ചത്? അത് January 1, 1973 ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ നാഷണലൈസ് ചെയ്തത്. ഇനി ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. അടുത്തത്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അഥവാ LIC. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ വാസ് സെറ്റപ്പ് ഇൻ. എന്നാണ് LIC നിലവിൽ വന്നത്? 1956 നിലവിൽ വന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഈസ് ഇൻ. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് LIC എവിടെയാണ്? ആൻഡ് ദാറ്റ് ഈസ് ഇൻ മുംബൈ. മുംബൈയിലാണ് LIC ആസ്ഥാനം. മോട്ടോ ഓഫ് LIC. LIC മോട്ടോ എന്താണ്? യോഗക്ഷേമം വഹാമ്യഹം. യോഗക്ഷേമം വഹാമ്യഹം. അതൊരു സംസ്കൃത ശ്ലോകമാണ്. യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ദ പേഴ്സൺ ഹു ഫൗണ്ടഡ് ഹിന്ദുസ്ഥാൻ ഇൻഷുറൻസ് സൊസൈറ്റി വിച്ച് ലേറ്റർ ബിക്കം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. LIC എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ പേര് ഹിന്ദുസ്ഥാൻ ഇൻഷുറൻസ് സൊസൈറ്റി എന്നായിരുന്നു. ഹിന്ദുസ്ഥാൻ ഇൻഷുറൻസ് സൊസൈറ്റി ആയിരുന്നു. അത് പിന്നീട് LIC എന്ന പേര് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ആരാണിത് സ്ഥാപിച്ചത്? സുരേന്ദ്രനാഥ് ടാഗോർ. സുരേന്ദ്രനാഥ് ടാഗോർ ആണ് ഇത് സ്ഥാപിച്ചത്. ലാർജസ്റ്റ് ഇൻഷുറൻസ് ഗ്രൂപ്പ് ഫുള്ളി ഓൺഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പൂർണ്ണമായും
അധികാരം പൂർണ്ണമായും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അധികാരത്തിൽ വരുന്ന ലാർജസ്റ്റ് ഇൻഷുറൻസ് ഗ്രൂപ്പ് ഏതാണ്? LIC. മുന്ദ്ര കേസ് ഈസ് റിലേറ്റഡ് ടു LIC. LIC യുമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കേസാണ് മുന്ദ്ര കേസ്. ദ ഫസ്റ്റ് വുമൺ മാനേജിംഗ് ഡയറക്ടർ ഓഫ് LIC. LIC യുടെ ആദ്യത്തെ വനിതാ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ഉഷ സാങ്വാൻ. ഇനി ബാങ്കിങ്ങിനെ പറ്റി കുറിച്ച് പഠിക്കാം. വിച്ച് ഈസ് ദ ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ആൻഡ് ദാറ്റ് ഈസ് ഇൻ കൽക്കത്ത. കൽക്കത്തയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ദ ഓൾഡസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പഴയ പബ്ലിക് സെക്ടർ ബാങ്ക് ഏതാണ്? അത് അലഹബാദ് ബാങ്കാണ്. അലഹബാദ് ബാങ്കാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ പബ്ലിക് സെക്ടർ ബാങ്ക്, ഏറ്റവും പുരാതനമായ. നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഇനി ഇന്ത്യയിലെ ബാങ്കുകളുടെ ദേശസാൽക്കരണത്തെ പറ്റി പഠിക്കാം. ദ പ്രൈം മിനിസ്റ്റർ ഹു നാഷണലൈസ്ഡ് ബാങ്ക്സ് ഇൻ ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് ഇന്ത്യയിലെ ബാങ്കുകൾ ദേശസാൽക്കരിച്ചത്, നാഷണലൈസ് ചെയ്തത് ഏത് പ്രൈം മിനിസ്റ്ററാണോ? ഇന്ദിരാഗാന്ധി. ഫസ്റ്റ് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് വാസ് ഹെൽഡ് ഓൺ. എന്നാണ് ആദ്യമായിട്ട് ബാങ്കുകൾ നാഷണലൈസ് ചെയ്തത്? ജൂലൈ 19, 1969. നമ്പർ ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ നാഷണലൈസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. നമ്പർ ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ നാഷണലൈസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. എത്ര ബാങ്കുകളാണ് ആദ്യമായിട്ട് നാഷണലൈസ് ചെയ്തത്? 14 ബാങ്കുകളാണ് ആദ്യത്തെ തവണ നാഷണലൈസ് ചെയ്തത്. ടോട്ടൽ അസറ്റ് ഓഫ് എ ബാങ്ക് വിച്ച് വാസ് നാഷണലൈസ്ഡ് ഇൻ 1969 വാസ് എക്സീഡഡ് 50 crores. ആ സമയത്ത് എല്ലാ ബാങ്കിൻ്റെയും കൂടി അസറ്റ് 50 crores എബോ ഉണ്ടായിരുന്നു. അതൊന്നും ചോദിക്കില്ല, എന്നാലും ജസ്റ്റ് പറഞ്ഞപ്പോൾ അതും കൂടി മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ദ സെക്കൻഡ് ഫേസ് ഓഫ് ബാങ്ക് നാഷണലൈസേഷൻ ഇറ്റ് വാസ് ഹെൽഡ് ഓൺ. രണ്ടാമത്തെ ഘട്ടം ബാങ്ക് നാഷണലൈസേഷൻ നടത്തിയത് April 15, 1980. നമ്പർ ഓഫ് ബാങ്ക്സ് നാഷണലൈസ്ഡ് ഇൻ ദ സെക്കൻഡ് ഫേസ് ഈ രണ്ടാം വട്ടം 1980, 1980 എത്ര ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു? 6. ആദ്യം 14 ആയിരുന്നു, പിന്നീട് 6 ആയിരുന്നു. ദ പ്രൈം മിനിസ്റ്റർ ഹു നാഷണലൈസ്ഡ് ബാങ്ക്സ് ഇൻ ഇന്ത്യ ഇൻ 1980 നാഷണലൈസ് ചെയ്തതും ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു. ദ ടോട്ടൽ അസറ്റ് ഓഫ് എ ബാങ്ക് വിച്ച് വാസ് നാഷണലൈസ്ഡ് ഇൻ 1980 ആൻഡ് ദാറ്റ് എക്സീഡഡ് 200 crores. അലഹബാദ് ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. അലഹബാദ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1865. UTI യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ആ ബാങ്ക് ഈസ് ദ ഫോർമർ നെയിം ഓഫ് ആക്സിസ് ബാങ്ക്. ആക്സിസ് ബാങ്കിൻ്റെ പഴയ പേരാണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. വിച്ച് ഈസ് ദ ഫസ്റ്റ് ബാങ്ക് ഇൻ ദ വേൾഡ്. വേൾഡിൽ തന്നെയുള്ള ആദ്യത്തെ ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് വെനീസ്. ഫസ്റ്റ് ബാങ്ക് ടു ബിഗിൻ പെർമനൻ്റ് ഇഷ്യൂ ഓഫ് ബാങ്ക് നോട്ട്സ്. ബാങ്ക് നോട്ട്സ് പെർമനൻ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ആദ്യത്തെ ബാങ്ക് ദ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. ദ ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ബാങ്ക് ഏതാണ്? സിറ്റി യൂണിയൻ ബാങ്ക്. ദ ഫസ്റ്റ് ATM ഇൻ ഇന്ത്യ HSBC. HSBC യുടേതാണ് ആദ്യത്തെ ATM. ഇൻ്റർനെറ്റ് ബാങ്കിങ് ആദ്യമായിട്ട് തുടങ്ങിയത് ICICI ബാങ്കാണ്. ഇൻ്റർനെറ്റ് ബാങ്കിങ്. മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ് മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയത്. ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ CBI അതാണ് ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്തത്. ദ ഫസ്റ്റ് ബാങ്ക് ടു ഗെറ്റ് ദ ISO സർട്ടിഫിക്കറ്റ് ദാറ്റ് ഈസ് കാനറ ബാങ്ക്. ദ ഫസ്റ്റ് ബാങ്ക് ടു ഗെറ്റ് ISO സർട്ടിഫിക്കറ്റ് ഈസ് കാനറ ബാങ്ക്. സേവിങ്സ് ബാങ്ക് ഫെസിലിറ്റി ആർക്കാണ്? പ്രസിഡൻസി ബാങ്ക്. ദ ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ടു ഓപ്പൺ ബ്രാഞ്ച് ഔട്ട്സൈഡ് ഇന്ത്യ
ഇന്ത്യക്ക് പുറത്ത് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് ഏതാണ്? ഇന്ത്യക്ക് പുറത്ത് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ലണ്ടനിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്, ബാങ്ക് ഓഫ് ഇന്ത്യ. ആദ്യമായിട്ട് ഓൺലൈൻ ബാങ്കിങ് ഓൺലൈൻ ബാങ്കിങ് HDFC ചെക്ക് ഫെസിലിറ്റി, ബംഗാൾ ബാങ്കാണ് ചെക്ക് ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്തത്. ടോക്കിംഗ് എ ടി എം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യൻ ബാങ്ക് ടു ഗെറ്റ് ഗ്രീൻ ബോണ്ട് അവാർഡ് ഓഫ് ബ്രിട്ടൻ, ബ്രിട്ടൻ്റെ ഗ്രീൻ ബോണ്ട് അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബാങ്ക് ഏതാണ്? യെസ് ബാങ്കാണ്. ഗ്രീൻഫീൽഡ് ബാങ്ക് ലൈസൻസ് അവാർഡ് ചെയ്തത് RBI അവാർഡ് ചെയ്ത ബാങ്ക് ഏതാണ്? അതും യെസ് ബാങ്കാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റി പഠിക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് വാസ് പാസ്ഡ് ഇൻ 1934ലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ, എന്നാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? April 1, 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ആയത്. April 1 എസ്റ്റാബ്ലിഷ് ആയത് 1935. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് RBI വാസ് ഇനീഷ്യലി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ, ആദ്യമായിട്ട് RBI എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? കൊൽക്കത്തയിലായിരുന്നു. ആൻഡ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് RBI വാസ് പെർമനൻ്റ്ലി ഷിഫ്റ്റഡ് ടു മുംബൈ, മുംബൈയിലേക്ക് പെർമനൻ്റായിട്ട് ഷിഫ്റ്റ് ചെയ്തു RBIയുടെ ആസ്ഥാനം. അത് എന്നാണ്? 1937. RBI വാസ് സെറ്റപ്പ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ്, RBI സെറ്റപ്പ് ചെയ്തത് ആരുടെ റെക്കമെൻഡേഷനിലാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926. ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ത് പേരിലും കൂടി അറിയപ്പെട്ടിരുന്നു? റോയൽ കമ്മീഷൻ. ദ ബാങ്ക് നോൺ ആസ് ബാങ്കേഴ്സ് ബാങ്ക്. ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏത് ബാങ്കാണ്? RBI. ദ എപെക്സ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്, ഏറ്റവും ഉയർന്ന ബാങ്ക് എന്നറിയപ്പെടുന്നത് RBI. ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, അത് RBI. ദ റെഗുലേറ്റർ ഓഫ് ലോൺസ്, അതും RBI. ദ ബാങ്ക് വിച്ച് ഈസ് ഓഫൺ റെഫേർഡ് ആസ് മിൻഡ് സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന ബാങ്ക് RBI. ദ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഹാസ് ബീൻ ഫോർമുലേറ്റഡ് ബൈ, അതും RBI ആണ്. ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം കൊണ്ടുവന്നതും RBI. ദ ക്രെഡിറ്റ് കൺട്രോളർ ഓഫ് ഇന്ത്യ, ദാറ്റ് ഈസ് RBI. ദ ബാങ്ക് വിച്ച് റെപ്രസെൻസ് ഇന്ത്യ ഇൻ ദ IMF ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ബാങ്ക് RBI. ആൻഡ് ഇറ്റ് വാസ് നാഷണലൈസ്ഡ് ഓൺ 1935 സ്റ്റാർട്ട് ചെയ്തു. അത് നാഷണലൈസ് ചെയ്തത് ജനുവരി 1, 1949. 1949ലാണ് RBI നാഷണലൈസ് ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് RBI ഇൻ കേരള, കേരളത്തിൽ RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? തിരുവനന്തപുരം. ദ ആനിമൽ എംബോസ്ഡ് ഓൺ ദ എംബ്ലം ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എംബ്ലത്തിൽ ഉള്ള ഒരു മൃഗം, ഏത് ആനിമലാണുള്ളത്? ടൈഗർ, കടുവയുടെ ചിത്രമാണ് എംബ്ലത്തിൽ ഉള്ളത്. ദ ട്രീ എംബോസ്ഡ് ഓൺ ദ എംബ്ലം ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദ ട്രീ എംബോസ്ഡ് ഏത് ട്രീ ആണ്? പാം ട്രീ ആണ് ഉള്ളത്. ദ ഫസ്റ്റ് ഗവർണർ ഓഫ് RBI, സർ ഓസ്ബോൺ സ്മിത്ത്, RBIയുടെ ആദ്യത്തെ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. ഫസ്റ്റ് ഇന്ത്യൻ ടു ബിക്കം ദ ഗവർണർ ഓഫ് RBI, CD ദേശ്മുഖാണ് ഫസ്റ്റ് ഇന്ത്യൻ ടു ബിക്കം ദ ഗവർണർ ഓഫ് RBI, CD ദേശ്മുഖ്. ഓക്കെ, RBI ഗവർണറായ ആദ്യത്തെ ഇന്ത്യൻ, അത് ഓർത്തിരിക്കണം, CD ദേശ്മുഖ്. ദ ലോങ്സ്റ്റ് സെർവിങ് ഗവർണർ ഓഫ് RBI, ഏറ്റവും കൂടുതൽ കാലം സെർവ് ചെയ്ത ഗവർണർ ബെനഗൽ രാമറാവു, BR റാവു ആണ്, BR റാവു. സെക്കൻഡ് ഗവർണർ ഓഫ് RBI, രണ്ടാമത്തെ ഗവർണർ ജെയിംസ് ടെയ്ലർ ആയിരുന്നു. ദ ഫസ്റ്റ് വുമൺ RBI ഡെപ്യൂട്ടി ഗവർണർ, ആദ്യമായിട്ട് ഡെപ്യൂട്ടി ഗവർണറായ വനിത, കെ ജെ ഉദേശി. ദ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഹു ഹാഡ് സെർവ്ഡ് ആസ് എ റിസർവ് ബാങ്ക് ഗവർണർ, RBI ഗവർണറായി സേവനം അനുഷ്ഠിച്ച ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ശ്രീ മൻമോഹൻ സിംഗ്. ദ ഓൺലി സ്റ്റേറ്റ് വിച്ച് ഡസ് നോട്ട് കം അണ്ടർ ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ ഓഫ് ദ RBI.
ആർ ബി ഐയുടെ സ്റ്റേറ്റ് ആണ്, ഒരു സ്റ്റേറ്റ് മാത്രം ആർ ബി ഐയുടെ അണ്ടറിൽ വരുന്നില്ല, ജമ്മു ആൻഡ് കാശ്മീർ. ഇനി വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ആർ ബി ഐ? ആർ ബി ഐയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ടു വർക്ക് ആസ് മോണിറ്ററി അതോറിറ്റി ആൻഡ് ഇംപ്ലിമെൻ്റ് ഇറ്റ്സ് മോണിറ്ററി പോളിസി. ഈ മണി റിലേറ്റഡ് കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും അതോറിറ്റിയും അതിൻ്റെ കാര്യങ്ങൾ പോളിസി മേക്ക് ചെയ്യുന്നതും എല്ലാം ആരാണ്? ആർ ബി ഐ ആണ്. ആൻഡ് ഇറ്റ് സെർവ് ആസ് ദ ഇഷ്യൂവർ ഓഫ് ബാങ്ക് നോട്ട്സ്. ബാങ്ക് നോട്ട്സ് ഇഷ്യൂ ചെയ്യുന്ന ആളായിട്ട് വർക്ക് ചെയ്യുന്നു, ആളായിട്ട് വർത്തിക്കുന്നു. ദെൻ ടു സെർവ് ആസ് എ ബാങ്കർ ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്, ബാങ്കറായിട്ട് ആക്ട് ചെയ്യുന്നു. ആൻഡ് ടു സെർവ് ആസ് എ ഡെപ്റ്റ് മാനേജർ ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റിൻ്റെ കടങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ആളായിട്ടിരിക്കുന്നു. ടു പ്രൊവൈഡ് വേയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള വേയ്സ് ആൻഡ് മീൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ടു സെർവ് ആസ് എ ബാങ്കർ ടു ദ ബാങ്ക്സ്, ബാങ്കർ ടു ദ ബാങ്ക് എന്നറിയപ്പെടുന്നത് ആർ ബി ഐ ആണ്. ടു വർക്ക് ആസ് സൂപ്പർവൈസർ ആൻഡ് റെഗുലേറ്റർ ഓഫ് ദ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റം. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, അതിൻ്റെ മാനേജ്മെൻറ്റ്. ടു സപ്പോർട്ട് ദ ഗവൺമെൻറ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി, അതൊക്കെ ആർ ബി ഐയുടെ ഫങ്ഷൻസ് ആണ്. ഇനി ദ എമൗണ്ട് ഓഫ് ഫണ്ട് ദാറ്റ് ദ ബാങ്ക്സ് ആർ ബൗണ്ട് ടു കീപ്പ് വിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എല്ലാ ബാങ്കുകളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ഒരു ഫണ്ട് കീപ്പ് ചെയ്യണം, അതാണ് ക്യാഷ് റിസർവ് റേഷ്യോ, സി ആർ ആർ, ക്യാഷ് റിസർവ് റേഷ്യോ. ദ റേറ്റ് അറ്റ് വിച്ച് ദ ബാങ്ക്സ് ബോറോ മണി ഫ്രം ആർ ബി ഐ, ആർ ബി ഐയിൽ നിന്നും ബാങ്കുകൾ പണം കടമെടുക്കുമ്പോൾ ഉണ്ടാവുന്ന റേറ്റ് എത്ര പലിശയ്ക്കാണ്, അത് എത്ര നിരക്കിലാണ്, എത്ര പലിശ എന്നല്ല, എത്ര നിരക്കിലാണ് റെപ്പോ റേറ്റ്. റെപ്പോ റേറ്റിന് റീ പർച്ചേസ് റേറ്റ് എന്നും പറയുന്നു. ദ റേറ്റ് അറ്റ് വിച്ച് ആർ ബി ഐ ബോറോസ് മണി ഫ്രം ബാങ്ക്, ആർ ബി ഐ ഇനി ബാങ്കിൽ നിന്നും ബോറോ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് റിവേഴ്സ് റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ റേറ്റ്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ വിച്ച് എ സെൻട്രൽ ബാങ്ക് ചാർജസ് ഓൺ ദ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു എ കൊമേഴ്ഷ്യൽ ബാങ്ക്. ഒരു സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിന് ലോൺസിനും അഡ്വാൻസസിനും ഒക്കെ കൊടുക്കുന്ന റേറ്റ്, ദാറ്റ് ഈസ് കോൾഡ് ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിസ്കൗണ്ട് റേറ്റ്, ഡിസ്കൗണ്ട് റേറ്റ്. നെക്സ്റ്റ് ഈസ് പഞ്ചാബ് നാഷണൽ ബാങ്ക്, വിച്ച് ഇസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് പ്യുവർലി മാനേജ്ഡ് ബൈ ദ ഇന്ത്യൻസ്. ഇന്ത്യൻസ് തന്നെ മാനേജ് ചെയ്യുന്ന ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് പഞ്ചാബ് നാഷണൽ ബാങ്ക്? ലാലാ ലജ്പത് റായ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ലാഹോർ, ലാഹോറിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പഞ്ചാബ് നാഷണൽ ബാങ്ക് 1894 ഫൗണ്ട് ചെയ്തത്. ഇറ്റ് ബിഗാൻ ടു ഫങ്ഷൻ ഇൻ 1895. ഇനി ദ വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം VRS സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. മഹാബജറ്റ് സ്കീം വാസ് സ്റ്റാർട്ടഡ് ബൈ പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇനി ന്യൂ ഇന്ത്യ വാസ് മെർജ്ഡ് ഇൻ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇൻ 1993. ന്യൂ ഇന്ത്യ വാസ് മെർജ്ഡ് ഇൻ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇൻ 1993. അടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ദ ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ ആണത്, ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് SBI എവിടെയാണ്? മുംബൈയിലാണ്. ഏർലിയർ നെയിം ഓഫ് SBI, ഇത് ചോദിച്ചിട്ടുണ്ട്. ഏർലിയർ നെയിം ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇംപീരിയൽ ബാങ്ക്. ദ നെയിം ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സജസ്റ്റ് ചെയ്തത് ലോർഡ് ജോൺ കീൻസ് ആയിരുന്നു. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് വന്നത് 1920. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1921. ഇറ്റ് ബിക്കെയിം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ 1955 July 1st. ഇംപീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായി മാറിയത്. ഇറ്റ് വാസ് നാഷണലൈസ്ഡ് ഇൻ 1 branches ഉള്ളത് SBIക്കാണ്. ഇന്ത്യാസ് ഫസ്റ്റ് ഫ്ലോട്ടിംഗ് ATM, ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ SBI. ദ ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ടു ഓപ്പൺ എ ബ്രാഞ്ച് ഇൻ ഇസ്രയേൽ, ഇസ്രയേലിൽ ആദ്യമായിട്ട് ഒരു ബാങ്ക് ഓപ്പൺ ചെയ്ത ഇന്ത്യൻ ബാങ്ക് SBI ആണ്. ദ ഫസ്റ്റ് മലയാളി ചെയർമാൻ ഓഫ് SBI ജോൺ മത്തായി, ജോൺ മത്തായിയാണ് ആദ്യമായിട്ട് ഒരു മലയാളി ചെയർമാൻ ഓഫ് SBI. ഫസ്റ്റ് വുമൻ ചെയർപേഴ്സൺ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അരുന്ധതി ഭട്ടാചാര്യയാണ് ആദ്യത്തെ വുമൺ ചെയർപേഴ്സൺ ഓഫ് SBI. ദ നാഷണൽ പോയറ്റ് ഹു വാസ് ഡെപ്പിക്റ്റഡ് ആസ് ദ കസ്റ്റമർ ഇൻ ദ അഡ്വർടൈസ്മെൻറ്റ് ഓഫ് SBI, SBIയുടെ കസ്റ്റമറായിട്ടും റെപ്രസെൻറ്റ് ചെയ്യുന്ന നാഷണൽ പോയറ്റ് ഏതാണ്? ദേശീയ കവി
ടാഗോർ, രവീന്ദ്രനാഥ ടാഗോർ. ദ പോളിസി അഡോപ്റ്റഡ് ബൈ എസ് ബി ഐ ടു ബ്രിങ് ബാക്ക് ഇറ്റ്സ് ഓൾഡ് കസ്റ്റമേഴ്സ്. ഓൾഡ് കസ്റ്റമേഴ്സിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള എസ് ബി ഐയുടെ പ്ലാൻ എന്താണ്? ബാങ്ക് വാപ്പസി. ഓക്കെ, ദ ഫൈവ് അസോസിയേറ്റഡ് ബാങ്ക്സ് ഓഫ് എസ് ബി ഐ വെയർ മെർജ്ഡ് വിത്ത് എസ് ബി ഐ ഓൺ. എസ് ബി ഐ ആയിട്ട് ബാക്കി അഞ്ച് അസോസിയേറ്റഡ് ബാങ്ക്സ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, അങ്ങനെയുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, അങ്ങനെയുള്ള അഞ്ച് ബാങ്കുകൾ മെർജ് ചെയ്തു. അതെന്നായിരുന്നു ആ ലയനം നടന്നത്? മാർച്ച് 31, 2017 ആയിരുന്നു. മാർച്ച് 31, 2017 ഈ മെർജിങ്ങിന് വേണ്ടിയിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത പ്രൈം മിനിസ്റ്റർ, ഇറ്റ് വാസ് ശ്രീ നരേന്ദ്ര മോദി. ദ ബാങ്ക് വിച്ച് വാസ് മെർജ് വിത്ത് എസ് ബി ഐ അലോങ് വിത്ത് ദ ഫൈവ് അസോസിയേറ്റഡ് ബാങ്ക്സ് ഓഫ് എസ് ബി ഐ, ഈ അഞ്ച് അസോസിയേറ്റഡ് ബാങ്ക് കൂടാതെ ഒരു ബാങ്ക് കൂടി ചെയ്തു, അതാണ് ഭാരതീയ മഹിളാ ബാങ്ക്. അതുകൂടി എസ് ബി ഐയിലേക്ക് ലയിച്ചു. അസോസിയേറ്റഡ് ബാങ്ക്സ് ഇതൊക്കെയായിരുന്നു: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, പട്യാല, ട്രിവാൻകൂർ, ബിക്കനേർ ആൻഡ് ജയ്പൂർ. ടാഗ് ലൈൻ ഓഫ് എസ് ബി ഐ: ദ ബാങ്ക് ഓഫ് കോമൺ മാൻ, ദ പ്യുവർ ബാങ്കിങ്, നത്തിങ് എൽസ്, വിത്ത് യു ഓൾവേസ്, ദ ബാങ്കർ ടു എവറി ഇന്ത്യൻ, ദ നേഷൻ ബാങ്ക് ഓണേഴ്സ്. അതൊക്കെയായിരുന്നു മെയിനായിട്ടുള്ള എസ് ബി ഐയുടെ ടാഗ്. ഇനി അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ നബാർഡിനെ പറ്റി, ദ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇത്രയും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, നിങ്ങളുടെ കമൻസും സജഷൻസും എല്ലാം അറിയിക്കുക. താങ്ക് യു സോ മച്ച്.